കനത്ത മഴയെ തുടർന്ന് ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ജോലികൾക്ക് തുടക്കം കുറിച്ചതായി ദേവികുളം സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ വർഷം പെട്ടിമുടിയിലുണ്ടായ ദുരന്തം കണക്കിലെടുത്ത് കരുതലോടെ മഴക്കെടുതി നേരിടാനുള്ള സന്നാഹമൊരുക്കുമെന്നും സബ് കളക്ടർ വ്യക്തമാക്കി. മഴ അതിശക്തമായതോടെ ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ജോലികൾക്ക് തുടക്കം കുറിച്ചതായി ദേവികുളം സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ വർഷകാലത്ത് പെട്ടിമുടിയിലുണ്ടായ ദുരന്തം കണക്കിലെടുത്ത് കരുതലോടെ മഴക്കെടുതി നേരിടാനുള്ള സന്നാഹമൊരുക്കും. ദുരന്തം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ അടിയന്തര സേവനം ദുരന്ത മേഖലയിൽ എത്തിക്കുവാൻ വേണ്ടുന്ന സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനാവശ്യമായ വിവരശേഖരണം നടത്തി വരികയാണ്. ഇതിനായി ഫയർഫോഴ്സ്, പഞ്ചായത്ത് സെക്രട്ടറിമാർ, റവന്യൂ, പഞ്ചായത്തിന്റെ എമർജൻസി റെസ്പോൺസ് ടീം തുടങ്ങി വിവിധ വകുപ്പുകളെയും വിളിച്ചുകൂട്ടി യോഗം ചേർന്നിരുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലും തുറന്ന് പ്രവർത്തനമാരംഭിച്ചതായും ദേവികുളം സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ പറഞ്ഞു. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കോർഡിനേഷൻ വി ഹാവ് ഡിസ്കസ് അബൌട്ട് ദ കോർഡിനേഷൻ ആൻഡ് കോർപ്പറേഷൻ. ഡിപ്പാർട്ട്മെന്റ്സ് ആർ ലൈക് പോലീസ്, ഹെൽത്ത്, ഫയർ സേഫ്റ്റി, പഞ്ചായത്ത്, സന്നദ്ധ പ്രവർത്തനകാൽ, RTO department, all the volunteers and everybody we have discussed. And this meeting, the only objective of this meeting is just to spread the correct information. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിപുലമായ സന്നാഹമൊരുക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. രക്ഷാപ്രവർത്തനങ്ങളിലെ കാലതാമസം പരമാവധി ഒഴിവാക്കാൻ ശ്രമം നടത്തും. അപകട മേഖലകളെ പ്രത്യേകം നിരീക്ഷിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കാനുള്ള ഇടപെടലും ഉണ്ടാക്കും. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.